ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പാസ്റ്റർ ഗിരീഷ്, ദുബായ്. ഉൽപ്പത്തി മുതൽ വിലാപങ്ങളുടെ പുസ്തകം വരെയുള്ള 25 ഗ്രന്ഥങ്ങൾ, അത് ചെറിയ തോതിൽ പ്രസിദ്ധമാക്കുവാൻ അതിനെ ബൈബിൾ കമൻ്ററി നിലയിൽ വ്യാഖ്യാനിച്ച് ജനഹൃദയങ്ങളെത്തിക്കുവാൻ സർവകൃപാലുവ ദൈവം എന്നെ സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് 26-ാമത്തെ സത്യവേദ പുസ്തകത്തിലെ ഗ്രന്ഥമായ യെഹെസ്കേൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ, ബൈബിളിലെ 26-ാമത്തെ പുസ്തകം, 48 അധ്യായങ്ങൾ, 1273 വാക്യങ്ങൾ, 310 ചരിത്രപരമായ വാക്യങ്ങൾ, അതുപോലെ 963 പ്രവചനപരമായ വാക്യങ്ങൾ. ഇതിൽ വളരെ കുറച്ച് മാത്രമേ ഇനി നിറവേറുവാനായിട്ടുള്ളൂ. അതുപോലെ 345 ആജ്ഞകളുണ്ട്, 25 വാഗ്ദാനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നുള്ള 179 സന്ദേശങ്ങൾ, തൂതുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ ലഭിക്കുന്നുണ്ട്. ഇസ്രയേൽ മക്കളുടെ 70 വർഷത്തെ ബാബേൽ പ്രവാസകാലത്ത് അവരുടെ ഇടയിൽ പ്രവർത്തിച്ച പ്രവാചകനാണ് യെഹെസ്കേൽ. ദൈവം ശക്തിപ്പെടുത്തും എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഒരു പുരോഹിതനായിരുന്ന യെഹെസ്കേലിനെ 30-ാം വയസ്സിലാണ് ദൈവം പ്രവാചക ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. 1-ാം അധ്യായം 1-ൽ കാണുന്ന പോലെ BC 597 തൻ്റെ 25-ാം വയസ്സിലാണ് യെഹെസ്കേൽ ബാബേലിലേക്ക് പ്രവാസിയായി പോകേണ്ടി വന്നത്. BC 592 മുതൽ 571 വരെ 22 വർഷം തൻ്റെ പ്രവചന ശുശ്രൂഷ ബാബേലിൽ നിർവഹിച്ചു. ബാബേലിൽ യെഹെസ്കേൽ താമസിച്ചിരുന്നത് കേബാർ നദീതീരത്ത് തേൽ അബീബിൽ ആയിരുന്നു. 3:15 കാണുന്നത് പോലെ 8:1 പറയുന്നതനുസരിച്ച് പ്രവാചകന് ബാബേലിൽ ഒരു വീടുണ്ടായിരുന്നു. പ്രവാചകനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിവില്ല. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് ബൂസി എന്ന് 1:3 പറയുന്നുണ്ട്. ബാബേലിലേക്ക് പ്രവാസികളായി പോയവരിൽ അധികം പേരും തങ്ങൾക്ക് വളരെ വേഗം യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. യുവ പുരോഹിതനായിരുന്ന യെഹെസ്കേലും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയും യെരൂശലേം ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായി പ്രത്യാശിക്കുകയും ചെയ്തു. പക്ഷേ യെരൂശലേമിൽ യിരെമ്യാ പ്രവാചകൻ പ്രവാസികൾക്കയച്ച കത്തിൽ അവരുടെ പ്രവാസകാലം 70 വർഷം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞതിനാൽ പ്രവാസികളുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചതായി യിരെമ്യാവ് 29:10 നോക്കിക്കാണുക. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ സംഭവങ്ങൾ വിവരിക്കുന്നത് കാലക്രമം അനുസരിച്ചല്ലെങ്കിലും യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ കാലക്രമം അനുസരിച്ച് തന്നെയാണ് സംഭവങ്ങൾ വിവരിക്കുന്നത്. യെരൂശലേം നഗരം നശിപ്പിക്കുന്നതിന് മുമ്പായി ദേവാലയത്തിൻ്റെ മഹത്വം ആ ദേവാലയത്തിൽ നിന്നും പൊങ്ങിപ്പോകുന്നതായി യെഹെസ്കേൽ ദർശനം കാണുകയുണ്ടായി. അതേ ദൈവമഹത്വം സഹസ്രാബ്ദ യുഗത്തിൽ ദേവാലയത്തിലേക്ക് മടങ്ങി വരുന്നതായും യെഹെസ്കേൽ ദർശിക്കുന്നുണ്ട്. BC 586 യെരൂശലേം നശിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് പണിത ദേവാലയങ്ങളിൽ ഒന്നും തന്നെ ദൈവമഹത്വം ആവർത്തിച്ചിരുന്നതായി കാണുന്നില്ല. യെഹെസ്കേലിൻ്റെ ഭാര്യ യഹൂദാ ജനത്തിന് ഒരു അടയാളമായിരിക്കത്തക്ക വണ്ണം ദൈവകൽപ്പനയാൽ പെട്ടെന്ന് മരിച്ചുപോയി. പ്രവാസകാലത്ത് ജനിച്ച പുതിയ തലമുറയെ കഴിഞ്ഞ കാലത്ത് തങ്ങളുടെ പിതാക്കന്മാർക്ക് സംഭവിച്ച അധപതനത്തിൻ്റെ കാരണം പറഞ്ഞ് മനസ്സിലാക്കുകയും പ്രവാസികൾക്ക് ദേശീയമായ ഒരു യഥാസ്ഥാപനം ഉണ്ടാകുമെന്ന് അവരെ ബോധ്യമാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ ദൈവം ന്യായം വിധിച്ച് ദാവീദിൻ്റെ മഹത്വമാർന്ന രാജകീയ ഭരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു യെഹെസ്കേൽ പ്രവാചകൻ്റെ പ്രധാന ശുശ്രൂഷ. താഴ്വരയിൽ കിടന്നിരുന്ന ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ച് വലിയൊരു സൈന്യമായി തീരുന്ന സംഭവം ഈ പറഞ്ഞ സത്യത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ഏകദേശം BC 575 ബാബിലോണിൽ വെച്ച് ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 22 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ ഏകദേശം ഉള്ളത്. ഈ പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം നല്ല ഇടയൻ എന്ന നിലയിലാണ്. 34:12 നമുക്കിതിനെ വിഭജിക്കാം. ഓരോരോ അധ്യായങ്ങളായി തുറന്ന് പഠിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായത്തിന് 27 വരെ യെഹെസ്കേലിൻ്റെ വിളിയാണ്. ദൈവമഹത്വത്തിൻ്റെ ദർശനമാണ് ഈ അധ്യായം. യെഹെസ്കേൽ കേബാർ നദീതീരത്തുള്ള ഒരു യഹൂദ സമൂഹത്തിൽ ജീവിച്ചിരുന്നു. താൻ ബാബിലോണിൽ 5 വർഷം കഴിച്ചു. ഇപ്പോൾ യെഹെസ്കേൽ 30 വയസ്സായിരിക്കുന്നു.
തനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്ക പ്രായമായി കഴിഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് യെരുശലേമിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയില്ലായിരുന്നു. അതിനു പകരം ദൈവം യെഹെസ്കേലിനെ ഒരു പ്രവാചകനായി വിളിച്ചു. ബാബിലോണിലുള്ള ദൈവജനത്തിന് ദൈവത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു തന്റെ പ്രധാന ജോലി. വടക്ക് മരുഭൂമിയിൽ നിന്ന് വരുന്ന ഒരു കൊടുങ്കാറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യെഹെസ്കേലിന് ദൈവ വിളി കേൾക്കാൻ ഇടയായത്. ഇടിമിന്നൽ മൂലം മേഘങ്ങളിൽ ഉണ്ടാകുന്ന നിറഭേദങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഗ്നിരഥം മേഘങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്നതായി യെഹെസ്കേലിന് തോന്നി. രഥം പൊള്ളയായ ഒരു സമചതുരം പോലെയായിരുന്നു. ഓരോ കോണിലും മനുഷ്യ ശരീരവും വ്യത്യസ്ത മുഖങ്ങളും ഉള്ളതായ ഓരോ ജീവി നിന്നിരുന്നു. ഈ ജീവികളുടെ വിളർന്ന ചിറകുകൾ അവ കെരൂപകളായിരുന്നു എന്നുള്ളതാണ് 10:20 കാണിക്കുന്നത്. ഇവ കൂട്ടുമുട്ടിയാണ് ആ സമചതുരം രൂപം കൊണ്ടത്. അതെല്ലാം ജീവനുള്ളതായി കാണപ്പെട്ടു. അതിനെങ്ങോട്ട് വേണമെങ്കിലും യഥേഷ്ടം പോകത്തക്ക വണ്ണമായിരുന്നു അതിൻ്റെ ക്രമീകരണം. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ തീയിൽ നിന്നും മിന്നൽ പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. രഥത്തിന് യഥേഷ്ടം എവിടേക്ക് വേണമെങ്കിലും പോകത്തക്ക വണ്ണമായിരുന്നു രഥത്തിൻ്റെ ചക്രങ്ങളുടെ പണിയും ക്രമീകരിച്ചിരുന്നത്. രഥം സഞ്ചരിക്കുമ്പോൾ ജീവികളുടെ വിളർന്ന ചിറകളുടെ ശബ്ദം വെള്ളച്ചാട്ടത്തിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയായിരുന്നു. രഥം നിൽക്കുമ്പോൾ ജീവികൾ അവയുടെ ചിറകുകൾ താഴ്ത്തി. ജീവികളുടെ തലയ്ക്ക് മുകളിൽ തിളങ്ങുന്ന ഒരു മകുടമോ തട്ടമോ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ സിംഹാസനത്തെ താങ്ങുന്നതായി തോന്നി. സിംഹാസനത്തിന്മേൽ മഴ വിരിഞ്ഞാൽ ചുറ്റപ്പെട്ട ഒരു മനുഷ്യരൂപത്തിൻ്റെ രേഖ അത്യുജ്ജ്വലമായി ജ്വലിക്കുന്ന രീതിയിൽ കാണപ്പെട്ടു. അത് യെഹെസ്കേലിനെ വിവരിക്കാൻ നിവൃത്തിയില്ലാത്ത വണ്ണം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ഈ അത്ഭുത ദർശനം കണ്ടപ്പോൾ യെഹെസ്കേൽ കവണ്ണു വീഴുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദവും യെഹെസ്കേൽ കേട്ടു. യെഹെസ്കേൽ ഉണ്ടായ ദൈവിക മഹത്വ ദർശനമാണ് ഈ 1:28. ചുരുക്കി പറഞ്ഞാൽ BC 597 യഹോയാക്കിൻ രാജാവിനോട് കൂടെ 25 യെഹെസ്കേൽ ബാബേലിലേക്ക് പ്രവാസിയായി പോയത്. BC 592 അവൻ്റെ 30 ദൈവം അവനെ പ്രവാചക ശുശ്രൂഷയ്ക്കായി വിളിച്ചു. അങ്ങനെ യെഹെസ്കേൽ ബാബേലിൽ പ്രവാസികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ഏൽക്കുന്നതിനും സമാഗമന കൂടാര ശുശ്രൂഷകൾ ഏൽക്കുന്നതിനുമുള്ള പ്രായം 30 സംഖ്യാപുസ്തകം 4:2 നോക്കുക. യേശുവും ശുശ്രൂഷയ്ക്കായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ 30 Luke 3:23 കാണുക. യെഹെസ്കേലിന്റെ പ്രവാചക ശുശ്രൂഷയുടെ ആരംഭം ദിവ്യ ദർശനങ്ങൾ കൂടെയായിരുന്നു. ബാബേലിലെ കേബാർ നദീതീരത്തു വെച്ചാണ് ഈ ദിവ്യ ദർശനം ഉണ്ടായത്. ദൈവമഹത്വം വസിച്ചിരുന്ന യെരുശലേം ദേവാലയത്തിൽ നിന്നും വളരെ ദൂരെ വിഗ്രഹാരാധികളായ ബാബിലോണിയുടെ നടുവിൽ വെച്ച് ദൈവീക മഹത്വത്തിന് ദർശനം ലഭിക്കുക എന്നത് അത്ഭുതകരവും പ്രത്യാശാജനകവുമായിരുന്നു. ദൈവമഹത്വം കെരൂപ രൂപത്തിലാണ് ഇവിടെ വിവരിക്കുന്നത്. 1:4-28. കെരൂപകളുടെ രൂപത്തിലായിരുന്നു ദൈവമഹത്വം യെഹെസ്കേലിന് പ്രത്യക്ഷപ്പെട്ടത്. 10:20 നോക്കുക. തിരുവചനത്തിൽ 3 കെരൂപുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1 ഉൽപ്പത്തി പുസ്തകം 3:24. ആദാമ്യ വീഴ്ചയ്ക്ക് ശേഷം ഏദൻ തോട്ടത്തിന് കെരൂപുകളെ കാവൽ നിർത്തിയെന്നതാണ്. 2 യെഹെസ്കേൽ ഈ 1:4-28 വായിക്കുമ്പോൾ കണ്ടത് തന്നെയാണ്. ബാബേലിലെ കേബാർ നദീതീരത്ത് വെച്ച് യെഹെസ്കേൽ ഉണ്ടായ ഈ ദർശനം. 3, അപ്പോസ്തലനായ യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ സ്വർഗത്തിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് വെളിപ്പാട് 4:8. ഇവിടെ വ്യത്യസ്ത രൂപത്തിലുള്ള 4 കരൂപകളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. ഭാവിയിൽ ക്രിസ്തുവായി ജടാവതാരം എടുക്കുന്ന ദൈവത്തിൻ്റെ 4 രൂപഭാവങ്ങൾ ഈ കരൂപകളിൽ പ്രകടമാക്കിയിരുന്നു. സിംഹമുഖം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയും അത് മത്തായി സുവിശേഷവും, കാളമുഖം ക്രിസ്തു ദാസനാണെന്നതിനെയും അത് മർക്കോസിന്റെ സുവിശേഷവും, മനുഷ്യമുഖം ക്രിസ്തു പരിപൂർണ മനുഷ്യനാണെന്നതിനെയും അത് ലൂക്കോസ് സുവിശേഷം, കഴിവുമുഖം ക്രിസ്തു ദൈവമാണെന്നതിനെയും അതായത് യോഹന്നാന്റെ സുവിശേഷവും വ്യക്തമാക്കുന്നു. 3:24 നോക്കുക. നമുക്ക് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2, മത്സരികളായ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ടവൻ എന്ന നിലയിലാണ് 3:15 രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ദൈവം യെഹെസ്കേലിനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഈ വാക്കിൻ്റെ അർത്ഥം എബ്രായ ഭാഷയിൽ ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ എന്നു തന്നെയാണ്. ദൈവം തൻ്റെ സന്ദേശവുമായി യെഹെസ്കേലിനെ മത്സരികളായ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയക്കും. അവർ തൻ്റെ വാക്കുകൾ കേട്ടനുസരിച്ചാലും ഇല്ലെങ്കിലും താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് അവർ അറിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിക്കും. ജനങ്ങളെ മർദ്ദലിക്കുന്ന ആത്മാവിനെ യെഹെസ്കേൽ അധീനനാകരുത്. ദൈവം തന്നോട് പറയുന്നതെല്ലാം അവൻ ജനത്തെ അറിയിക്കണം. അത് വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സന്ദേശമായാലും അവനത് ജനങ്ങളെ അറിയിക്കുക തന്നെ വേണം. അവൻ ദൈവവചന ചുരുൾ തിന്നണം. അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് നൽകുന്നതിന് മുൻപേ അത് തൻ്റേതാക്കണം. ദൈവവചനത്തെ അനുസരിച്ച് അവൻ ദൈവവചന ചുരുൾ തിന്നപ്പോൾ അത് മധുരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ പ്രവാസികൾ അവൻ്റെ വചനം ശ്രദ്ധിക്കയില്ലെന്ന് ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു. വിദേശ രാഷ്ട്രങ്ങൾ ദൈവവചനം കേട്ടേക്കാം, പക്ഷേ ഇസ്രയേൽ അത് കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുകയില്ല. ഇസ്രായേലിൻ്റെ കടുത്ത മനസ്സോടുകൂടിയ എതിർപ്പ് കണ്ട് തളർന്നു പോകാതിരിക്കാൻ ദൈവം അവന് ശക്തി നൽകുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടെ വായിക്കുമ്പോൾ കാണുന്നത്. ഈ രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ രത്ന ചുരുക്കം ശുശ്രൂഷയ്ക്കുള്ള നിയോഗമാണ്. ദിവ്യ ദർശനം കണ്ട മാത്രയിൽ യെഹെസ്കേൽ കവണ്ണു വീണതായി വായിച്ചല്ലോ. തുടർന്നാണ് ദൈവത്തിൻ്റെ നിയോഗം അവന് ലഭിക്കുന്നത്. ദൈവം അവനെ മനുഷ്യപുത്രൻ എന്നാണല്ലോ സംബോധന ചെയ്തത്. സെമിറ്റിക് ഭാഷകളിൽ ഒരു മനുഷ്യനെ വ്യക്തിപരമായി സംബോധന ചെയ്യുന്നത് ഈ നിലയിലാണ്. ഈ സംബോധന ഏകദേശം 90 പ്രാവശ്യം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി തന്നെപ്പറ്റി ഏകദേശം 80 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് കർത്താവിനെ വിളിക്കുന്നുണ്ട്. ദാനിയൽ 7:13 മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ലോകരാജ്യത്വം ഏറ്റെടുക്കാൻ ആകാശമേഘങ്ങളിൽ വരുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. മത്തായി 26:64 യേശു ആകാശമേഘങ്ങളിൽ വരുമെന്നും പറയുന്നുണ്ട്. മത്സരികളായ യഹൂദ ജനം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് ധൈര്യമായി ദൈവവചനം അറിയിക്കണമെന്നാണ് യെഹെസ്കേൽ ലഭിച്ച ദൈവിക നിയോഗം. വാക്യം 3 മുതൽ 7 വരെ ദൈവം നൽകുന്ന സന്ദേശം വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആയിരുന്നാലും നാം ഉറപ്പിച്ചതുപോലെ അവനത് ജനത്തെ അറിയിക്കേണ്ടിയിരുന്നു. കാരണം ആദ്യമേ ദൈവം നൽകുന്ന സന്ദേശം അവൻ ഉൾക്കൊള്ളണം എന്നുള്ളതായിരുന്നു 8 മുതൽ 10 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 2-ാം അധ്യായം പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3 വിശ്വസ്തനായ ഒരു കാവൽക്കാരൻ. കഴിഞ്ഞ അധ്യായത്തെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ യെഹെസ്കേലിന് തന്നിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായി അനുഭവപ്പെട്ടു. തൻ്റെ ഉള്ളിലായ ദൈവത്തിൻ്റെ വചനം അവൻ്റെ മനോഭാവത്തെ മാറ്റുകയായിരുന്നു. അപ്പോൾ ഇസ്രയേലിൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണാൻ യെഹെസ്കേലിന് തൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ സ്വാധീനം ഉണ്ടാകത്തക്ക വണ്ണം യെഹെസ്കേൽ 7 ദിവസം കാത്തിരുന്നു. വിശ്വസ്തനായ ഒരു കാവൽക്കാരൻ നിലയിലാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഒരു കാവൽക്കാരൻ ശത്രുക്കളുടെ ആക്രമണത്തിൻ്റെ മുന്നറിവ് പട്ടണത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് പോലെ പ്രവാസികളായ യഹൂദന്മാരെ പാപവഴികളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നത് യെഹെസ്കേലിൻ്റെ ചുമതലയായിരുന്നു. യെഹെസ്കേലിൻ്റെ ഭയനിർദ്ദേശങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ അവൻ്റെ മരണത്തിന് ഉത്തരവാദി അവൻ തന്നെയായിരിക്കും. എന്നാൽ ഭയനിർദ്ദേശം നൽകുവാൻ യെഹെസ്കേൽ പരാജയപ്പെടുന്നുവെങ്കിൽ ആ മനുഷ്യൻ്റെ മരണത്തിന് യെഹെസ്കേൽ ഉത്തരവാദിയും ആയിരിക്കും. അതിൻ്റെ ശിക്ഷ അവന് ലഭിക്കും. എന്നാൽ യെഹെസ്കേൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ദൈവം അവന് മറ്റൊരു നിർദ്ദേശം നൽകി. ദൈവം അവനോട് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ അവൻ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാവൂ. യെഹെസ്കേൽ അങ്ങനെ തന്നെ ചെയ്തു. ദൈവം കൽപ്പിച്ചപ്പോൾ മാത്രം അവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിച്ചു. ദൈവവചനം തേൻ പോലെ മധുരമുള്ളതെന്ന് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും വ്യക്തമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിലാപവും സങ്കടവും കഷ്ടവും രേഖപ്പെടുത്തിയ പുസ്തക ചുരുൾ പ്രവാചകനോട് തിന്നുവാൻ പറഞ്ഞതിൻ്റെ സാരം ദൈവിക സന്ദേശം അവൻ ജനത്തിന് കൈമാറുന്നതിന് മുൻപേ അതവൻ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ്. അതവൻ തിന്നപ്പോൾ തേൻ പോലെ മധുരമുള്ളതായിരുന്നു. ദൈവവചനം ആസ്വദിക്കുന്ന ആർക്കും അത് മാധുര്യമേറിയതായി അനുഭവപ്പെടും. തിരുവചനം എൻ്റെ അണ്ണാക്ക് എത്ര മധുരമെന്നാണ് സംഗീതനക്കാരൻ 119:103 പറഞ്ഞിരിക്കുന്നത്.
ദൈവദൂതൻ നൽകിയ ചെറു പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ തിന്നപ്പോൾ അതവൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. വെളിപ്പാട് 10:10 പറയുന്നുണ്ട്. ദൈവമക്കൾക്ക് മാത്രമേ ഈ നിലയിൽ ദൈവവചനം മാധുര്യമേറിയതായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. 4-27 ഉള്ള വാക്യങ്ങളിൽ പ്രവാചകന്റെ ദൗത്യമാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിശ്വസ്തതയോടെ ഇസ്രയേൽ ജനത്തെ അറിയിക്കുക എന്നതായിരുന്നല്ലോ യെഹെസ്കേലിന്റെ ദൗത്യം. പക്ഷേ അവനെ ഏൽപ്പിച്ച ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല. കടുത്ത നെറ്റിയും കഠിന ഹൃദയവുമുള്ള ഇസ്രയേൽ ഗ്രഹം അവന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. 4-7 വരെയുള്ള വാക്യങ്ങളിൽ പക്ഷേ അവർ കേട്ടാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ അരുളപ്പാടുകൾ ശക്തമായ ഭാഷയിൽ അവരെ അറിയിക്കണമെന്ന് പ്രവാചകൻ ദൈവം കൽപ്പിച്ചിരുന്നല്ലോ. അതാണ് 11-ാമത്തെ വാക്യം. ദൈവിക ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവിക ശക്തി തന്നിൽ വ്യാപരിക്കുന്നതായി യെഹെസ്കേൽ അനുഭവപ്പെട്ടു. തുടർന്ന് ദൈവം അവനെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനായി നിയമിച്ചു. ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ശുശ്രൂഷയായിരുന്നു അത്. ഇസ്രയേൽ ജനത്തിന് ഭയനിർദ്ദേശം നൽകിയിട്ടും അവർ തങ്ങളുടെ പാപവഴികൾ വിട്ടു മനസ്സാന്തരപ്പെടാതെ നശിച്ചു പോകയാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന് പ്രവാചകൻ ഉത്തരവാദിയാകുകയില്ല. എന്നാൽ ജനത്തിന് ഭയനിർദ്ദേശം നൽകാതെ ഒരു മനുഷ്യൻ നശിച്ചു പോകേണ്ടയാൽ അവന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം യെഹെസ്കേൽ തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് 17-21 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞ ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കാൻ മനസ്സില്ലാതിരുന്ന ജനത്തിന്റെ മുമ്പാകെ യെഹെസ്കേലിനെ ദൈവം ഒരു ഊമനാക്കി തുറക്കുന്നു. അതാണ് വാക്യം 26. പിന്നെ ആംഗ്യഭാഷയിൽ മാത്രം പ്രവാചകൻ അവരോട് സംസാരിക്കേണ്ടി വന്നു. പിന്നീട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം ദൈവം അവന്റെ നാവിന്റെ കെട്ടഴിച്ച് അവനെ സംസാരിക്കാൻ അനുവദിച്ചത് 27-ാം വാക്യത്തിൽ കാണുന്നു. ദൈവീക ന്യായവിധി യെരുശലേമിൽ പതിക്കുന്ന കാലം വരെ അവൻ ആ നിലയിൽ തന്നെ പാർക്കേണ്ടി വന്നു എന്ന് 33:21-22 വാക്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ ഈ 3-ാമത്തെ അധ്യായം പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 4, ഈ 4-ാം അധ്യായത്തിന്റെ 1-7 ഉള്ള വാക്യങ്ങളിൽ യെരുശലേമിന്റെ മേലുള്ള ന്യായവിധിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെഹെസ്കേൽ ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുകയും അത് അടയാളങ്ങളാലും ചിഹ്നങ്ങളാലും പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു ഇഷ്ടികയിൽ യെരുശലേമിലെ ചിത്രം വരച്ചതിന് ശേഷം യെഹെസ്കേൽ ആ ഇഷ്ടിക നിലത്ത് വെച്ചു. പിന്നീട് കല്ല്, വടി, കളിമണ്ണ് കൊണ്ടുള്ള വരകൾ ആദിയായവയാൽ താൻ യെരുശലേമിനെ ശത്രുക്കൾ വളയുന്നതിന്റെ ചിത്രീകരണം കാണിച്ചു. പ്രവാസികൾ യെരുശലേമിലേക്ക് പെട്ടെന്ന് മടങ്ങുക സാധ്യമല്ല. യെരുശലേമിൽ ഇനിയും ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. താൻ ഉണ്ടാക്കിയ പട്ടണത്തിന്റെ മാതൃകയും അതിനും തനിക്കും മധ്യേ ഒരു ഇരുമ്പ് ചട്ടി എടുത്തു വെച്ചുകൊണ്ട് യെരുശലേമിലേക്കും ദൈവത്തിനും മധ്യേ ഒരു മതിൽ ഉണ്ടെന്ന യെഹെസ്കേൽ വിശദീകരിച്ച് കാണിക്കുകയായിരുന്നു. യെഹെസ്കേലിന്റെ പിന്നത്തെ ഉപമ ഒരു വർഷത്തോളം നീണ്ടു നിന്ന ഒരു പ്രവൃത്തിയായിരുന്നു. താൻ ഉണ്ടാക്കിയ പട്ടണത്തിന്റെ മാതൃകയ്ക്കെതിരെ ഇടത്തുവശം തിരിഞ്ഞു കിടന്ന് ഇസ്രയേൽ ഗ്രഹത്തിന്റെ ആകൃത്യം അതിന്റെ മേൽ ചുമത്തുക എന്നതായിരുന്നു ആ പ്രവൃത്തി. ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാൻ നിവൃത്തിയില്ലാതെ വണ്ണം തന്റെ ശരീരം കയറുകൊണ്ട് കെട്ടണമെന്ന് ദൈവം കൽപ്പിച്ചു. ദൈവകോപത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. വടക്കേ രാജ്യമായ ഇസ്രയേൽ യെരുശലേമിൽ നിന്ന് വിട്ടുപോയത് മുതലുള്ള വർഷങ്ങൾ കണക്കാക്കി ഒരു വർഷത്തിന് ഒരു ദിവസം വെച്ച് യെഹെസ്കേൽ ഇടതുവശം കിടക്കേണ്ടതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേമിന്റെ 10 മുതൽ പ്രവാസകാലം അവസാനിക്കുന്നത് വരെയുള്ള വർഷങ്ങളുടെ എണ്ണം കണക്കാക്കി ഒരു വർഷത്തിന് ഒരു ദിവസം വീതം കണക്കാക്കേണ്ടതാണ്. 3-ാമത്തെ ഉപമ എന്ന നിലയിൽ യെഹെസ്കേൽ ഏറ്റവും കുറഞ്ഞ ആഹാരം കഴിച്ചു. അതിൻ്റെ അർത്ഥം യെരുശലേമിനെ ശത്രുക്കൾ നിരോധിക്കുമ്പോൾ ആഹാരത്തിന് വലിയ ക്ഷാമമുണ്ടാകുമെന്നാണ്. ജനങ്ങൾ ഭക്ഷിക്കുന്ന ആഹാരം മലിനമാണെന്നതിൻ്റെ അടയാളമായി മനുഷ്യമലം കൊണ്ട് ആഹാരം പാചകം ചെയ്യാൻ ദൈവം കൽപ്പിച്ചു. മനുഷ്യമലം കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നത് തനിക്ക് അത്യന്തം അറപ്പാണെന്ന് യെഹെസ്കേൽ പറഞ്ഞപ്പോൾ ചാണകം ഉപയോഗിക്കുവാൻ ദൈവം അനുവദിച്ചതാണ് ഈ ഭാഗങ്ങളിൽ കാണുന്നത്. ഈ 4-ാം അധ്യായത്തിന്റെ 1-17 വാക്യങ്ങളിൽ എത്തുന്ന ചുരുക്കം യെരുശലേമിൽ പതിക്കുവാനുള്ള ന്യായവിധിയുടെ അടയാളങ്ങളാണ്. അതിൽ 1-ാമത്തെ അടയാളം യെരുശലേമിന്റെ നിരോധനമായിരുന്നു. അതാണ് 1-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവിക സന്ദേശം യെഹെസ്കേൽ അടയാളങ്ങളാൽ പ്രകടിപ്പിക്കുന്നു പറഞ്ഞല്ലോ. ഒരു ഇഷ്ടികയിൽ യെരുശലേമിന്റെ ചിത്രം വരച്ച് ശത്രുക്കൾ അതിനെ നിരോധിക്കുന്ന നിലയിൽ അതിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു. യെരുശലേമിന്മേൽ ഇനിയും ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് അങ്ങനെ പ്രവാചകൻ വ്യക്തമാക്കുന്നു. 2-ാമത്തെ അടയാളം ഒരു വർഷത്തിലെ വേറെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്.
നാലും എട്ടുള്ള വാക്യങ്ങളിൽ താൻ വരച്ച പട്ടണത്തിൻ്റെ മാതൃകയ്ക്കെതിരെ ഇടതുവശം ചരിഞ്ഞു കിടന്ന ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക എന്നതായിരുന്നല്ലോ ആ പ്രവൃത്തി. മറുവശത്തേക്ക് ചരിയാതിരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ ശരീരം കയറുകൊണ്ട് കെട്ടണമെന്ന് ദൈവം കൽപ്പിച്ചത്. ദൈവകോപത്തു നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നതിൻ്റെ സൂചനയായിരുന്നല്ലോ അതും. മൂന്നാമത്തത് കൂടി ഒന്നുകൂടി വിവരിക്കാം. അതിൻ്റെ അടയാളം ആസന്നമായ ക്ഷാമത്തിൽ ജനം ഏറ്റവും ദരിദ്രമായ നിലയിൽ അതും മലിനമായ ആഹാരം കഴിക്കേണ്ടി വരുമെന്ന് ഓർപ്പിക്കുന്നതായിരുന്നു. അതിൻ്റെ സൂചനയായി യഹസ്കേൽ ഉണങ്ങിയ മനുഷ്യ മലം കത്തിച്ച ആഹാരം പാചകം ചെയ്യണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതൊടുവിൽ മാറ്റി ചാണകമാക്കി എന്നുള്ളതും വിവരിച്ചുകൊണ്ടാണ് ഈ അധ്യായം പൂർണ്ണമാക്കുന്നത്. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. യെരുശലേം നശിപ്പിക്കപ്പെട്ടു. 4-ാമത്തെ ഉപമയും ശത്രുക്കളാൽ നിരോധിക്കപ്പെട്ട യെരുശലേമിനെ കുറിച്ചുള്ളതായിരുന്നു. യഹസ്കേൽ തന്റെ തലമുടി വടിച്ച് തൂക്കി നോക്കിയതിന് ശേഷം അത് 3 തുല്യഭാഗമായി വിഭാഗിച്ചു. ഒരു ഭാഗം കൊണ്ട് അവൻ പട്ടണത്തിൻ്റെ മാതൃകയ്ക്ക് തീവച്ചു. അതിൻ്റെ അർത്ഥം ജനങ്ങളിൽ 3-ൽ 1 ക്ഷാമത്താലും രോഗത്താലും മരണമടയുമെന്നതായിരുന്നു. 2-ാമത്തെ ഭാഗം താൻ പട്ടണ മാതൃകയുടെ ചുറ്റും വിതറി, പിന്നീട് അത് വാൾ കൊണ്ട് അരിഞ്ഞു. പട്ടണത്തിന് ചുറ്റും നടക്കുന്ന യുദ്ധത്തിൽ അനേകർ കൊല്ലപ്പെടുമെന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. 3-ാമത്തെ ഭാഗം യഹസ്കേൽ കാറ്റിൽ പറത്തി. അതിൻ്റെ അർത്ഥം ഇസ്രയേൽ പ്രവാസത്തിലേക്ക് പോകുമെന്നും എല്ലായിടത്തും ചിതറിക്കപ്പെടുമെന്നുള്ളതായിരുന്നു. പിന്നീട് താൻ അതിൽ ചില തലമുടിയെടുത്ത് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ വെച്ചു. ഒരു ചെറിയ ശേഷിപ്പ് രക്ഷിക്കപ്പെടുമെന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. എന്നാൽ അവരിൽ പോലും ചിലർ മരണമടയും. ദൈവം തിരഞ്ഞെടുത്ത രാഷ്ട്രത്തിൻ്റെ കേന്ദ്രമായിരുന്നു യെരുശലേം. എങ്കിലും അവിടെ മനുഷ്യർ ജാതികളെക്കാൾ വഷളായ രീതിയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവം യെരുശലേമിനെ ഭയങ്കര ന്യായവിധിയാൽ ശിക്ഷിക്കും. നിരോധനകാലത്തെ ക്ഷാമം അതിഭയങ്കരമാകയാൽ ജനങ്ങൾ തങ്ങളുടെ മക്കളെ കൊന്നു ഭക്ഷിക്കും. അവർ ക്ഷാമം കൊണ്ടും രോഗം കൊണ്ടും വാളുകൊണ്ടും മരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധി യെരുശലേമിന്മേലുള്ള ശിക്ഷയും മറ്റുള്ള ദേശങ്ങൾക്കൊരു ഭയനിർദ്ദേശവുമായിരിക്കുമെന്ന് കൂടി ഈ അധ്യായം കാണിക്കുന്നു. ഈ 5-ാം അധ്യായത്തിനെ ഒരിക്കൽ കൂടി വിവരിക്കുകയാണെങ്കിൽ ന്യായവിധിയുടെ 4-ാമത്തെ അടയാളമായിട്ടാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. 1-4 വാക്യങ്ങളിൽ യെരുശലേമിനെ കുറിച്ചുള്ള 4-ാമത്തെ അടയാളം ക്ഷൗരക്കത്തിയും തലമുടിയുമായിരുന്നു. തല ക്ഷൗരം ചെയ്യുന്നത് കൂട്ടക്കൊലയുടെ സൂചനയാണ്. 2-ാം വാക്യത്തിൽ തലമുടിയിൽ ഒരു ഭാഗം തീയിലിട്ട് ചുട്ടുകളഞ്ഞതായും ഒരു ഭാഗം വാൾ കൊണ്ട് വെട്ടുന്നതായും ഒരു ഭാഗം കാറ്റത്ത് ചിതറിച്ചു കളഞ്ഞതായും നാം കണ്ടല്ലോ. യെരുശലേമിലെ ജനത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു കൂട്ടം ജനം ദഹിപ്പിക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കണമേ, മറ്റൊരു കൂട്ടം വാളാൽ കൊല്ലപ്പെടുന്നു. 3-ാമതൊരു കൂട്ടം പ്രവാസികളായി വിദേശങ്ങളിലേക്ക് ചിതറിപ്പെടുന്നു. പ്രവാചകന്റെ വസ്ത്രത്തിന്റെ കോണിൽ കെട്ടിവെച്ചിരുന്ന അല്പം തലമുടിയിൽ ഒരു ഭാഗവും തീയിലിട്ടു ചുട്ടുകളയണമെന്ന് പറയുന്നതിൻ്റെ സാരം കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ചെറിയ കൂട്ടത്തിൽ നിന്നും ചിലർ കൂടി നശിച്ചു പോകും എന്നതായിരുന്നു. ഈ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം യെരുശലേം ഭൂലോകത്തിന്റെ കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ പുരാതന കാലം മുതൽ വരച്ചിട്ടുള്ള ഭൂപടങ്ങളിൽ യെരുശലേം ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് തന്നെയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യെരുശലേമിനെ രാഷ്ട്രങ്ങളുടെ മധ്യേ അവൻ വെച്ചിരിക്കുന്നുവെന്ന് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്ന പ്രയോഗത്തിൽ അതിൽ നിന്നുമാകാം ലോകത്തിന്റെ കേന്ദ്രസ്ഥാനമായി യെരുശലേം പരിഗണിക്കപ്പെട്ടു പോരുന്നത്. ദൈവിക പ്രവർത്തനങ്ങളുടെയും ദൈവസ്നേഹത്തിൻ്റെയും കേന്ദ്രസ്ഥാനവും യെരുശലേം തന്നെയായിരുന്നു. അതെ, ലോകത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി യെരുശലേം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക പ്രവർത്തനങ്ങളുടെയും ദൈവസ്നേഹത്തിൻ്റെയും കേന്ദ്രസ്ഥാനവും ഈ യെരുശലേം തന്നെയായിരുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയാണ്. ന്യായാധിപന്മാരുടെ കാലം മുതൽ ഇസ്രായേലർ കനാന്യ ജാതികളുടെ മതപരമായ ചട്ടങ്ങളെ അനുകരിച്ചിരുന്നു. കനാന്യരുടെ പൂജാസ്ഥലങ്ങളെ അവർ യഹോവയെ ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇവ സാധാരണയായി പർവ്വതങ്ങളുടെ മുകളിലായിരുന്നതിനാൽ പൂജാഗിരികൾ എന്ന പേരിൽ അവ അറിയപ്പെട്ടിരുന്നു. ഇപ്രകാരമുള്ള സ്ഥലങ്ങളിലുള്ള തെറ്റായ ആരാധന ക്രമങ്ങളാണ് അവർ യഹോവയിൽ നിന്ന് അകന്നുപോകാൻ ഇടയാക്കിയത്. വരുവാനുള്ള ന്യായവിധിയിൽ വിഗ്രഹാരാധികളായ ഇസ്രായേലിന്റെ ശവങ്ങൾ പൂജാഗിരികളിലെല്ലാം ചിതറിക്കിടക്കുമെന്ന് യെഹെസ്കേൽ പ്രഖ്യാപിക്കുന്നു. അവിടെ വിഗ്രഹങ്ങളും അവിടെ യാഗപീഠങ്ങളും തകർന്നു കിടക്കും.
പ്രവാസത്തിലേക്ക് അടിമകളായി പോയിരുന്നവരിൽ ചിലർ വിഗ്രഹാരാധന മൂലം ദൈവം തങ്ങളുടെമേൽ അയച്ച ന്യായവിധി ന്യായയുക്തമായിരുന്നു എന്ന് മനസ്സിലാക്കും. അവർ ലജ്ജയോടും അനുതാപത്തോടും കൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങും. ഇസ്രായേലിൽ തെക്കു മുതൽ വടക്കുവരെ മർദ്ദനിപ്പുകാർ ശിക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ നാമം മാനിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ യഹോവയാണ് ഏകസത്യ ദൈവമെന്ന് എല്ലാവരും അറിയും എന്നാണ് ഈ അദ്ധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആറാം അധ്യായത്തിനെ ഒരിക്കൽ കൂടി വിവരിക്കുകയാണെങ്കിൽ അതിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ നീതിയെയും ചൂഷണ മനോഭാവത്തെയും കുറിച്ച് യെഹെസ്കേൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ വിഗ്രഹാരാധനയെക്കുറിച്ച് പ്രവാചകൻ കഠിനമായി ശാസിക്കുന്നുണ്ട്. വിഗ്രഹങ്ങൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ഈ പുസ്തകത്തിൽ 38 പ്രാവശ്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വിഗ്രഹാരാധന നടക്കുന്നത് പ്രധാനമായും പർവ്വതങ്ങളിലാകയാൽ പർവ്വതങ്ങൾക്ക് എതിരായിട്ടാണ് യെഹെസ്കേൽ ഈ അധ്യായത്തിൽ പ്രവചിക്കുന്നത്. കനാന്യർ പർവ്വത ശിഖരങ്ങളിൽ പണിതിരുന്ന പൂജാസ്ഥാനങ്ങൾ പൂജാഗിരികൾ എന്ന പേരിലാണല്ലോ അറിയപ്പെട്ടിരുന്നത്. അതേ സ്ഥാനങ്ങൾ ഇസ്രായേൽ ജനവും യഹോവയെ ആരാധിക്കുവാൻ ഉപയോഗിച്ചിരുന്നു. വരുവാൻ പോകുന്ന ന്യായവിധിയിൽ വിഗ്രഹാരാധികളായ ഇസ്രായേലിൻ്റെ ശവങ്ങൾ പൂജാഗിരികളിലെല്ലാം ചിതറിക്കിടക്കുമെന്ന് ഓർപ്പിച്ചല്ലോ അതാ യെഹെസ്കേലിൻ്റെ പ്രവചനം. 9-ാം വാക്യത്തിൽ ദൈവത്തെ വിട്ടകന്ന് വിഗ്രഹാരാധനയും പരസംഗവും ചെയ്ത ജനത്തിൻ്റെ ഹൃദയത്തെ അവൻ തകർത്തു കളയുമെന്ന് മലയാളം പരിഭാഷയിൽ കാണുന്നുണ്ടെങ്കിലും മറ്റ് ചില പരിഭാഷകളിൽ അവരുടെ വിഗ്രഹാരാധന നിമിത്തം ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖത്താൽ തകർന്നുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസത്തിലേക്ക് പോയവരിൽ ചിലർ വിഗ്രഹാരാധന മൂലം ദൈവം തങ്ങളുടെമേൽ അയച്ച ന്യായവിധി നീതിയുക്തമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും അവർ അനുതാപത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ചെയ്യുമെന്നാണ് 8 മുതൽ 10 വാക്യങ്ങൾ രേഖപ്പെടുത്തി ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 7 അധ്യായം അന്ത്യം അടുത്തിരിക്കുന്നു. യെരുശലേം വീഴുകയില്ല എന്ന് അനേക യഹൂദന്മാർ ചിന്തിച്ചു. എന്നാൽ യെരുശലേം വീഴുമെന്ന് യെഹെസ്കേൽ പറഞ്ഞു. ദൈവം തന്നെ ദീർഘക്ഷമയിൽ പല പ്രാവശ്യം യെരുശലേമിനെ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ കാഠിന്യമുള്ള ഹൃദയത്തോടുകൂടി അനുദപിക്കാൻ വിസമ്മതിച്ചു. ഇപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. പട്ടണത്തിന്മേൽ ദുരിതങ്ങൾക്കുമീതെ ദുരിതങ്ങളുണ്ടാകും. മരം തളർത്തു പൂക്കുന്നത് പോലെ യെരുശലേമിൻ്റെ പാപം വർദ്ധിച്ചിരിക്കുന്നു. പട്ടണത്തിൻ്റെ വീഴ്ച അടുത്തിരിക്കുന്നു. ധനികർക്കും ദരിദ്രർക്കും തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. അതോട് ലാഭകരമായി വാങ്ങിയ വസ്തുക്കളെപ്പറ്റി ആരും പ്രശംസിക്കരുത്. വിറ്റ വസ്തുവിന് കുറച്ച് വിലയെ ഇനി കിട്ടുകയുള്ളൂ എന്ന് വിറ്റവരും പരാതിപ്പെടരുത്. യെരുശലേമിലെ പൗരന്മാർ യുദ്ധത്തിനായി ഒരുങ്ങുന്നു. എന്നാൽ അത് പ്രയോജനരഹിതമാണ്. യെരുശലേം നശിക്കാൻ പോകുകയാണ്. പട്ടണത്തിൽ കുടുങ്ങിപ്പോകുന്ന ജനം പട്ടിണിയാൽ മരിക്കും. ഗ്രാമങ്ങളിലും വയലുകളിലുമുള്ളവർ സൈന്യങ്ങളാൽ കൊല്ലപ്പെടും. രക്ഷപ്പെടുന്നവർക്ക് ദുരിതം നിറഞ്ഞ ജീവിതം മാത്രം ശേഷിക്കും. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതാകുമ്പോൾ യെരുശലേമ്യർ അന്യായമായി സമ്പാദിച്ച പണം പ്രയോജനരഹിതമായി തീരും. അവർ നിരാശയാൽ ആ പണം എറിഞ്ഞുകളയും. അവിടെ വിലയേറിയ വിഗ്രഹങ്ങളെ സൈന്യങ്ങൾ എടുത്തുകൊണ്ടുപോകും. യഹോവയുടെ ആലയം ബാബിലോണിയൻ സൈന്യങ്ങളാൽ അശുദ്ധമാക്കപ്പെടുകയും അവർ അതിനെ കൊള്ളയടിക്കുകയും ചെയ്യും. ശത്രുക്കൾ തങ്ങളുടെ ഭവനങ്ങൾ പിടിച്ചടക്കുന്നത് കണ്ട് ജനങ്ങൾ നിസ്സഹരായി നോക്കി നിൽക്കും. ഭരണാധികാരികൾക്കോ മതനേതാക്കൾക്കോ യെരുശലേമിനെ വിദേശികളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയില്ല. പട്ടണത്തിൻ്റെ ദുഷ്ടതയ്ക്ക് തക്കതായ ശിക്ഷയായിരിക്കും അത്. ഈ 7-ാം അധ്യായം ആസന്നമായ ബാബിലോന്യ ആക്രമണത്തെയാണ് വരച്ചു കാണിച്ചിരിക്കുന്നത്. ശത്രുവിൻ്റെ ആക്രമണം 1 മുതൽ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്ര കഠിനമായിരിക്കുന്നാലും യെരുശലേം നശിക്കയില്ലെന്നതായിരുന്നല്ലോ യഹൂദന്മാരുടെ വിചാരം. ദൈവം തന്നെ ദീർഘക്ഷമയിൽ പല പ്രാവശ്യം യെരുശലേമിനെ രക്ഷിച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ കഠിനഹൃദയരായ യഹൂദാജനം അതിന് അനുദപിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ പതനം ആസന്നമായി എന്ന് യെഹെസ്കേൽ മുന്നറിയിപ്പ് നൽകുന്നതാണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ. മരം തളിർത്തു പൂക്കുന്നത് പോലെ പറഞ്ഞല്ലോ യെരുശലേമിൻ്റെ അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നുവെന്ന്. ആകയാൽ നഗരത്തിൻ്റെ പതനം ആസന്നമാണ്. സകലർക്കും എല്ലാം നഷ്ടമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലാഭകരമായി വാങ്ങിയ വസ്തുവിനെ കുറിച്ച് പ്രശംസിക്കുകയോ വില കുറച്ച് വിറ്റ വസ്തുവിനെ കുറിച്ച് ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്ന് 10 മുതൽ 13 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയതും പറഞ്ഞു. യെരുശലേമിലെ ജനം യുദ്ധത്തിന് ഒരുങ്ങിയാലും പ്രയോജനം ഉണ്ടാകുകയില്ല. പട്ടണത്തിൽ വസിക്കുന്നവർ അവർ പട്ടിണിയാൽ മരിക്കും. ഗ്രാമങ്ങളിലുള്ളവർ ശത്രു സൈന്യത്താൽ സംഹരിക്കപ്പെടും. അതാണ് 14 മുതൽ 16 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾക്ക് ദൗർലഭ്യം നേരിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? തങ്ങൾ അന്യായമായി സമ്പാദിച്ച പണം പ്രയോജനമില്ലാത്തതായി തീരുന്നതുകൊണ്ട് അത് വലിച്ചെറിഞ്ഞു കളയും.
വിലയേറിയ അവരുടെ വിഗ്രഹങ്ങൾ ശത്രു സൈന്യം അപഹരിക്കും. 17 മുതൽ 19 വരെ വാക്യങ്ങളും, അതുകൂടാതെ 20 മുതൽ 22 വായിച്ചാട്ടെ, അതെ, ദേവാലയം അവർ കൊള്ളയടിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യും. ശത്രുക്കൾ തങ്ങളുടെ വീടുകൾ പിടിച്ചെടുക്കുന്നത് കണ്ട് ജനം നിസ്സഹരായി നോക്കി നിൽക്കും. ഭരണാധികാരികൾക്കോ മതനേതാക്കന്മാർക്കോ യെരുശലേമിനെ വിദേശികളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയില്ലെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. 23 മുതൽ 24 വാക്യങ്ങളിലാണ് അത്. 27 വാക്യം വ്യക്തമാക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. ദൈവിക ന്യായവിധി എന്നാണ് ഇസ്രയേലിലെ ദുഷ്ടരായ നേതാക്കന്മാരുടെ മേൽ ദൈവം പ്രതികാരം നടത്തിയപ്പോൾ യഹോവ തന്നെയാണ് ദൈവമെന്ന് അവർക്ക് ബോധ്യമായതുപോലെ ആത്യന്തികമായി ദുഷ്ടന്മാരുടെ മേൽ ദൈവം വരുത്തുന്ന അന്തിമ ന്യായവിധി കാണുമ്പോൾ അവൻ്റെ സർവശക്തിയെക്കുറിച്ച് ആർക്കും യാതൊരു സംശയവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം പൂർണ്ണമാക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8:1 മുതൽ 24:27 യെരുശലേമിൻ്റെ പാപങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ദേവാലയത്തിലെ വിഗ്രഹാരാധനയാണ് ഈ അധ്യായത്തിൽ. യെഹെസ്കേൽ ഒരു പ്രവാചകനായി വിളിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷവും 2 മാസവും കഴിഞ്ഞിരിക്കുന്നു. യെഹെസ്കേൽ ഒരു പ്രവാചകനാണെന്ന് പ്രവാസികൾ മനസ്സിലാക്കി തുടങ്ങി. യെഹെസ്കേൽ യഹൂദ നേതാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യെരുശലേമിലേക്ക് ആത്മാവിൽ പോയതായി തനിക്ക് തോന്നി. അപ്പോൾ തനിക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകാൻ പോകുകയാണെന്ന് യെഹെസ്കേലിന് മനസ്സിലായി. താൻ മുൻപ് കണ്ടതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ദർശനം യെഹെസ്കേലിനുണ്ടായി. ദേവാലയത്തിലേക്ക് ദർശനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു വിഗ്രഹം കാണുന്നു. അത് അവനെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവനാക്കി തീർക്കുന്നു. അവിടെ നിന്ന് യെഹെസ്കേൽ ഒരു മറഞ്ഞിരിക്കുന്ന വാതിലൂടെ യെരുശലേമിലെ നേതാക്കന്മാർ കൂടിയിരുന്ന് രഹസ്യത്തിൽ മൃഗങ്ങളെ വന്ദിക്കുന്നത് കണ്ടു. ദൈവം അത് കാണുന്നില്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. ദേവാലയത്തിൽ മറ്റൊരിടത്ത് സ്ത്രീകൾ തമ്മൂസ് എന്ന അന്യദേവന്റെ പേരിൽ കർമ്മപരമായ വിലാപം നടത്തുന്നതും കണ്ടു. ഒടുവിൽ യെഹെസ്കേൽ ദേവാലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ സൂര്യനെ വന്ദിക്കുന്നതും കണ്ടു. അത് ദൈവത്തെ അവഹേളിക്കുന്നതുമായിരുന്നു. ഈ അധ്യായം വിശദമായി ഒന്ന് പഠിക്കേണ്ടതാണ്. 8:1 മുതൽ 18 വരെ ദേവാലയത്തിലെ മ്ലേച്ഛതകളാണ്. യഹൂദാ മൂപ്പന്മാരോട് കൂടെ യെഹെസ്കേൽ ബാബേലിലിരിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളെക്കുറിച്ചുള്ള ദിവ്യദർശനം പ്രവാചകനുണ്ടായി. 4 നിലയിലുള്ള ദുരാചാരങ്ങൾ ദേവാലയത്തിൽ നടക്കുന്നതായി പ്രവാചകന് മനസ്സിലായി. ദൈവാരാധനയെ മാറ്റി വെച്ച ശേഷം വിഗ്രഹാരാധനയിലേക്ക് ജനം തിരിഞ്ഞതായി കാണുന്നു. 1 യാഗപീഠത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ദൈവത്തിൻ്റെ തീഷ്ണതയെ ജ്വലിപ്പിക്കുന്ന നിലയിൽ ഒരു ബിംബം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 5 വാക്യത്തിൽ 2 ദൈവത്തിൻ്റെ ചുവരുകളിൽ വിവിധ ഇനം മൃഗങ്ങളുടെയും ഇടജന്തുക്കളുടെയും ചിത്രങ്ങൾ വരച്ച് അതിന് ധൂപം അർപ്പിക്കുന്നു. 7 മുതൽ 12 വാക്യങ്ങളിൽ 3 അസാന്മാർഗിക നിലയിൽ തമ്മൂസിനെ സേവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കാണുന്നു. 14 4 സൂര്യനെ ആരാധിക്കുന്ന കുറേ പേർ. 16 ഇങ്ങനെ ദേവാലയവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അമി ശ്രദ്ധിക്കണമേ മ്ലേച്ഛകളെ കേളീരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആധുനിക സമയം കൂടി ഒന്ന് ചിന്തിക്കൂ. ആകയാൽ ആ ദേവാലയത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചത് ന്യായമാണെന്ന് പ്രവാചകന് ബോധ്യമായി. ജീവന്റെ പുത്രൻ തമ്മൂസ് ദേവനെക്കുറിച്ച് പറയുകയാണ്. 14 വാക്യത്തിൽ ജീവന്റെ പുത്രൻ, സസ്യദേവൻ എന്നീ അർത്ഥങ്ങളുള്ള തമ്മൂസിനെ കുറിച്ച് കരയുന്ന സ്ത്രീകളുടെ ദർശനം പ്രവാചകനുണ്ടായി. പുരാതന കാലങ്ങളിൽ മെസോപ്പൊത്താമിയ, സിറിയ, പലസ്തീൻ മുതലായ രാജ്യങ്ങളിൽ പൂജിച്ചു പോന്ന ഒരു പ്രത്യുൽപാദന ദേവനാണ് തമ്മൂസ്. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യ ചുറ്റുമുള്ള സ്ത്രീകളെ വിളിച്ചുകൂട്ടി അവന് വേണ്ടി വിലപിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വർഷം തോറും 4 മാസം 2 തീയതി തമ്മൂസിന് വേണ്ടിയുള്ള വിലാപ ദിവസമായി വേർതിരിച്ചു. എബ്രായ മാസങ്ങളിൽ 4 തമ്മൂസ് നാമകരണം ചെയ്തിരിക്കുന്നത് യാദൃച്ഛകമാകാം. ജൂൺ ജൂലൈ മാസമാണ് തമ്മൂസ്. ബാബിലോനിയർ തമ്മൂസിനെ സസ്യങ്ങളുടെ ദേവതയായിട്ടും പൂജിച്ചു വരുന്നതായിട്ടും കാണുന്നു. വേനൽക്കാലത്ത് സസ്യങ്ങൾ ഉണങ്ങുകയും അടുത്ത വസന്തകാലത്ത് വീണ്ടും പച്ചപിടിച്ച് തഴയ്ക്കുകയും ചെയ്യുന്നതിൽ അവർ തമ്മൂസിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഇതിൽ ദർശിക്കുന്നു. സസ്യ ദേവതകൾക്കായി ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സൂചന യെശയ്യാവ് 17:10 കാണാം. സിറിയയിലെ ഗബാൾ നഗരം ഉൽപ്പാദിക ആവരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ പ്രത്യേക പൂജാ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ തന്നെ ഈ ബിംബങ്ങൾക്കും ഈ പൂജകൾക്കും പ്രത്യേകിച്ച് നിലയിൽ പ്രസിദ്ധമായിരിക്കുന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9 പാപികളുടെ മേലുള്ള ഒരു ന്യായവിധിയാണ് ഇവിടെ കാണിക്കുന്നത്. യെരുശലേമിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി ഒരു ദർശനത്താൽ ചിത്രീകരിക്കപ്പെട്ടു. പാപികളായ മനുഷ്യരുടെ മേൽ ന്യായവിധി നടത്തുവാൻ ദൈവം സംഹാരകരെ അയച്ചു. എന്നാൽ പട്ടണത്തിന്റെ ദുഷ്ടതയെ എതിർത്തവരെ സംഹാരത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായി ദൈവം അവരുടെ നെറ്റിമേൽ ഒരു അടയാളം ഇട്ടു. ദൈവത്തിന്റെ ശിക്ഷ ആദ്യം പതിച്ചത് ദൈവാലയത്തിലായിരുന്നു. അവിടെ ദുഷ്ടതയും വിഗ്രഹാരാധനയും മൂലം ദേശത്തിന്റെ നേതാക്കൾ ജനങ്ങളെ വഴിതെറ്റിച്ചിരുന്നു. ദേവാലയം അതിന്റെ പ്രാകാരങ്ങൾക്ക് ചുറ്റും ചത്തുവീണ ശവങ്ങളെ കൊണ്ട് അശുദ്ധമായി തീർന്നു. വടക്കേ രാജ്യം ഇതിനകം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. തെക്കേ രാജ്യത്തു നിന്ന് അനേകം അടിമകളായി പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടിരുന്നു. യെരുശലേമിലുള്ള സംഹാരത്തോടെ ദേശത്തിന്റെ അവസാന ശേഷിപ്പും തുടച്ചു മാറ്റപ്പെടുമെന്ന് യെഹെസ്കേൽ ഭയപ്പെടുന്നു. എന്നാൽ തന്റെ ന്യായവിധി നീതിയുള്ളതാണെന്ന് ദൈവം പ്രവാചകൻ ഉറപ്പു നൽകി. ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജനം പെരുമാറി. അതിന്റെ അനന്തര ഫലങ്ങൾ അവർ അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ ദേശം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവത്തോടു കൂടെ നിന്നവർ സുരക്ഷിതരായിരിക്കും എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 9 1-11 വരെയുള്ള രത്ന ചുരുക്കം ഒരു കൂട്ടക്കൊലയുടെ ദർശനമാണ്. യെരുശലേമിൽ നടക്കുവാൻ പോകുന്ന ഒരു കൂട്ടക്കൊലയുടെ ദർശനവും ദൈവമഹത്വം ദൈവാലയത്തിൽ നിന്നും പുറപ്പെട്ട് പോകുന്നതിന്റെ ദർശനവും ഈ അധ്യായത്തിലാണ് യെഹെസ്കേൽ ലഭിക്കുന്നത്. ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന കൃപാസനത്തിന്റെ മുകളിലുള്ള കെരുവുകൾക്ക് മീതെ വസിച്ചിരുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമായ ദൈവമഹത്വം അവിടെ നിന്നും പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിമേലും, വാക്യം 3, പിന്നീട് ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കലും, 10:18-19 നോക്കൂ. തുടർന്ന് ദേവാലയത്തെയും നഗരത്തെയും വിട്ട് യെരുശലേമിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. 11:23 നോക്കുക. ദൈവിക സാന്നിധ്യം ദേവാലയത്തിൽ നിന്നും എന്നേക്കുമായി വേർപെട്ടു പോയതിനെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ദേവാലയം ബാബിലോന്യരാൽ തകർക്കപ്പെട്ട ശേഷം പിന്നീട് യെരുശലേമിൽ പണിത ദേവാലയത്തിലും ദൈവമഹത്വം തിരിച്ചു വന്നതായി രേഖയൊന്നുമില്ല. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് നിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തിൽ ദൈവമഹത്വം തിരിച്ചു വരുമെന്ന ദർശനം യെഹെസ്കേലിന് ലഭിക്കുന്നത് 43 2-5 ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിൽ യെഹെസ്കേലിൽ ലഭിക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു ദർശനം ദുഷ്ടനോടുകൂടെ ദൈവം നീതിമാനെ നശിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. നഗരത്തിലെ ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ അയച്ച സംഹാരദൂതന്മാർക്ക് നൽകുന്ന നിർദ്ദേശം ഇക്കാര്യം വ്യക്തമാക്കുന്നു. വാക്യം 1-7. ജനത്തിന്റെ മ്ലേച്ഛതകൾ നിമിത്തം നെടുവിറുപ്പിട്ട് കരയുന്ന ഒരു ചെറിയ കൂട്ടം ജനം അവിടെ ഉണ്ടായിരുന്നു. അവരെ സംഹാരദൂതൻ നശിപ്പിക്കാതിരിക്കാൻ അവരുടെ നെറ്റിമേൽ പ്രത്യേകമായ ഒരു അടയാളമിടുവാൻ ദൈവം മറ്റൊരു ദൂതനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അതാണ് വാക്യം 4. ഈ രക്ഷിക്കുന്ന അടയാളം എബ്രായ അക്ഷരമാലയിലെ അവസാന അക്ഷരമായ തൗ എന്ന വാക്കാണ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്, പുരാതന ലിപികളിൽ അത് ഇംഗ്ലീഷിലെ എക്സിന് തുല്യമായിരിക്കുന്നു. ക്രിസ്ത്യാനികൾ അതിനെ കുരിശുരൂപമായി ഇപ്പോൾ കണക്കാക്കിയുമിരിക്കുന്നു. ഇവിടെ ഈ അധ്യായവും പൂർണ്ണമാക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 10 ഇവിടെ ദൈവത്തിന്റെ മഹത്വം ദൈവത്തെ വിട്ടുപോകുന്ന കാര്യം നാം മുമ്പ് സൂചിപ്പിച്ചല്ലോ. ദൈവത്തിന്റെ അഗ്നിരഥത്തെ പറ്റിയുള്ള ദർശനങ്ങളിൽ ദൈവത്തിന്റെ രഥം ദേവാലയത്തിന്റെ പ്രാകാരത്തിലായിരുന്നു. ദൈവത്തിന്റെ മഹത്വം, അതായത് സിംഹാസനത്തിന് മേലുള്ള ദൈവത്തിന്റെ ചിഹ്നം, അത് പ്രാകാരത്തിൽ നിന്ന് ഉയർന്ന് ദേവാലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിൽക്കുകയുണ്ടായി. അവിടെ നിന്നുകൊണ്ടാണ് ദൈവം യെരുശലേമിൽ സംഹാരം നടത്തിയത്. അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിശ്വസ്തന്മാരുടെ മേൽ അടയാളമിട്ട ആളോട് അഗ്നിരഥത്തിൽ നിന്നോ കുറച്ച് കനലെടുത്ത് യെരുശലേമിന്മേൽ വിതറുവാൻ ദൈവം ആവശ്യപ്പെട്ടു. യെരുശലേമിന്മേൽ തീയാലുള്ള നാശത്തെ നിയന്ത്രിക്കുന്നവൻ ദൈവം തന്നെ ആയിരിക്കും എന്നതിന്റെ ചിഹ്നമായിരുന്നു അത്. പിന്നീട് പ്രവാചകൻ ദൈവത്തിന്റെ രഥത്തിന്റെ സിംഹാസനത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നു. ദേവാലയത്തിൽ താൻ കണ്ട രഥവും നേരത്തെ താൻ കണ്ട ദർശനത്തിലെ രഥവും ഒന്നുതന്നെയായിരുന്നു. ഇത് പ്രവാചകൻ പറയുകയാണ്. രഥത്തിന്റെ ചുറ്റുമുള്ള ജീവികൾ കരൂപകളാണെന്ന് താൻ ചൂണ്ടിക്കാണിക്കുന്നു. പ്രവാസികൾ ദൈവത്തിന്റെ പ്രിയരാണ്, അവർക്ക് പ്രിയരായ ജനവുമാണ് എന്ന് യെഹെസ്കേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ തങ്ങളുടെ മർദ്ദലിപ്പിനെ പറ്റിയും വിഗ്രഹാരാധനയെ പറ്റിയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം അവരെ സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരും എന്ന് ഓർപ്പിക്കുന്നു. അവൻ അവരുമായി ഒരു പുതിയ ഉടമ്പടിയുടെ ബന്ധമുണ്ടാക്കും.
ദൈവം അവരിൽ തൻ്റെ ഹൃദയം തിരിച്ചറിയുന്ന വിധത്തിൽ ദൈവാത്മാവിനെ നൽകുമെന്നും പറയുന്നു. യെരുശലേമിലെ ജനത്തോടുകൂടെ ദൈവം ഇല്ല എന്നതിൻ്റെ തെളിവായിട്ട് ദൈവത്തിൻ്റെ മഹത്വം കാണിക്കുന്ന അഗ്നിരഥം ദേവാലയത്തെ വിട്ടുപോയി അടുത്തുള്ള ഒരു പർവ്വതത്തിൽ നിന്നു. ദൈവം ദേവാലയത്തെ വിട്ടുപോയി അടുത്തുള്ള ഒരു പർവ്വതത്തിൽ നിന്നുവെങ്കിലും ജനങ്ങൾ അനുദപിച്ച് തങ്ങളേക്ക് തിരിയുന്നുവെങ്കിൽ ദൈവം സമീപസ്ഥനാണ്. ദർശനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ യെഹെസ്കേൽ സാധാരണ നിലയിലായി. താനിപ്പോൾ ആത്മാവിൽ യെരുശലേമിലല്ല, ജഡത്തിൽ ബാബിലോണിലാണ്. തൻ്റെ അനുഭവങ്ങൾ യെഹെസ്കേൽ പ്രവാസികൾ വിവരിക്കുകയാണ് തുടർന്ന്. ഈ അധ്യായത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, യെരുശലേമിൽ ചൊരിയപ്പെടുന്ന ദൈവക്രോധത്തിൻ്റെ ദർശനമാണ് 1 മുതൽ 7 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തന്മാരുടെ നെറ്റിമേൽ അടയാളമിടുവാൻ കൽപ്പിച്ച വ്യക്തിയോട് ഓർപ്പിച്ചല്ലോ, കെരൂബുകൾ സഞ്ചരിക്കുന്ന അഗ്നിമയ രഥത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും കുറെ തീക്കിണലെടുത്ത് യെരുശലേം നഗരത്തിനുമേൽ വിതറുവാൻ ഇവിടെ ദൈവം ആവശ്യപ്പെടുന്നത്. നഗരത്തിനുമേൽ വരുവാൻ പോകുന്ന ദൈവിക ക്രോധത്തിൻ്റെ പ്രതീകമായിരുന്നല്ലോ അത്. പക്ഷേ 7-ാം വാക്യത്തിൽ അവൻ തീക്കനൽ വാങ്ങി പുറപ്പെട്ടു പോയി എന്ന് മാത്രമാണ് വായിക്കുന്നത്. നഗരത്തിന്മേൽ വിതറിയതായിട്ട് അവിടെ കാണുന്നില്ല. പ്രാവചനികമായ ഈ ദർശനം അക്ഷരികമായി നിറവേറിയത് BC 586 ബാബിലോന്യർ ദേവാലയവും രാജധാനിയും തീവച്ച് നശിപ്പിച്ചപ്പോഴാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 25:9 നോക്കുക. ഇവിടെ ഈ 10-ാം അധ്യായം പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.